ഷാബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും സദ്യയിൽ നിന്നൊന്നും ഒഴിവാക്കാനാവാത്തതുമായ നമ്മുടെ സ്വന്തം സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. സാമ്പാറിനൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്ന എത്രത്തോളം പച്ചക്കറികൾ ചേർക്കാൻ പറ്റുമോ അത്രയും പച്ചക്കറി ചേർക്കുമ്പോഴാണ്. ഞാനിവിടെ 14 കൂട്ടം പച്ചക്കറിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ പച്ചക്കായ അത്യാവശ്യം വലിപ്പമുള്ള ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പടവലങ്ങ ഒരു ചെറിയ പീസ്, അത് കഴിഞ്ഞ് അമരയ്ക്ക ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ടാണ് ഒരു പിടി എടുത്തത്. ചെറിയ സൈസിലുള്ളതാണെങ്കിൽ ഇതിൽ കൂടുതൽ എടുക്കണം. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് സാമ്പാറിന് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ചുരക്ക ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഒരു മീഡിയം സൈസിലുള്ള ഒരെണ്ണം. അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒരു മീഡിയം വലിപ്പത്തിൽ വേണം സ്ലൈസ് ചെയ്തെടുക്കാനേ കൊണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചേന ഒരു ചെറിയ കഷ്ണമാണ് എടുക്കേണ്ടത്. അതും കൂടി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. മീഡിയം സൈസിലുള്ള തക്കാളി ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള സവാള രണ്ടെണ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതും കൂടി ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള വഴുതനങ്ങ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം ഇവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വെണ്ടയ്ക്കയാണ്. ഞാനിവിടെ മീഡിയം വലിപ്പമുള്ള 8 വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക് നമ്മൾ വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റി വയ്ക്കുന്നത്, കാരണം നമ്മൾ ബാക്കി പച്ചക്കറികളുടെ കൂടെ അല്ല വെണ്ടയ്ക്ക വേവിക്കുന്നത്. വെണ്ടയ്ക്ക് ബാക്കി പച്ചക്കറികളുടെ കൂടിയിട്ട് വേവിച്ചാലേ കൊണ്ട് അരിഞ്ഞു പോവും. ഇത് കൂടാതെ നമുക്ക് 2 പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം മുരിങ്ങയ്ക്കയാണ് വേണ്ടത്. ഇനി നമുക്കൊരു കുക്കറെടുത്ത് അതിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. തുവരപ്പരിപ്പും സവാളയും കൂടി നമ്മൾ ഒരുമിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തുവരപ്പരിപ്പും സവാളയും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടയ്ക്ക് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഈ പച്ചക്കറികളെല്ലാം വേവാനെ കൊണ്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളത്തിൽ ഒഴിച്ച് കുതിരാൻ വയ്ക്കണം. അപ്പോൾ നമ്മുടെ പുളി ഇവിടെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത വെണ്ടയ്ക്ക നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെണ്ടയ്ക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊരു ചെറിയ പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് 2-3 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 വറ്റൽമുളക് സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ കശ്മീരി മുളക് പൊടി എടുക്കാൻ കാരണം നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയുടെ കൂട്ടുകൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം.
ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതൊരു തിള വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സാമ്പാർ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം നമ്മുടെ ഈസി സാമ്പാർ റെസിപ്പി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുവരെ സാമ്പാർ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലെ കിടിലൻ റെസിപ്പീസുമായി വരുന്നതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.